അസ്സലാം അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ടുമായിട്ടാണ്. വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയും കുറച്ച് പാൽപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ബോൾസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് പാൽപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയിലേക്ക് മുട്ട കുറേശ്ശെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയിലേക്ക് കുറേശ്ശെ നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു മിക്സ് ഇതിൻ്റെ ഒരു പരുവം വരുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ കുറച്ചുകൂടെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പാൽപ്പൊടി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാൻ കഴിയണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതെല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലൊന്ന് ജസ്റ്റ് തൊട്ടാലും മതി, എണ്ണ വേണമെന്നില്ല. ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈ തൊട്ടതിന് ശേഷം ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ആ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ബോളാക്കി എടുക്കുന്നത്. ഇതിൽ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, വലിയതാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. നമുക്കിത് പാലിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. പാലിലിട്ട് വേവിക്കുമ്പം ഇത് ഒന്നും കൂടെ വലിയതാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറിയൊരു ബോളാക്കി മാറ്റുന്നത്. ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കി മാറ്റാം. ഞാനിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മുട്ട കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ പാൽപ്പൊടിയും മുട്ടയും എടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ഇട്ട് കൊടുക്കാം. ചിലർക്ക് നല്ല മധുരാവും ഇഷ്ടം, ചിലർക്ക് ചെറിയ മധുരാവും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടിയും കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇതിലേക്ക് 1 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിനമണ്. അതുപോലെ നിങ്ങൾക്ക് വാനിലസൻസ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ല ഏലക്കായ ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പട്ടയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബോൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാ ബോൾസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമും അതുപോലെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വരുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ബോൾസിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ വലിയതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോൾസ് മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കണം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കാരണം ഈ പാല് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി പാല് കുടുക്കിയെടുക്കാത്തതിനെ നമുക്കിത് തയ്യാറാക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. 1 സ്പൂണ് ഒക്കെ ഒഴിച്ചാൽ മതി. അതുപോലെ കസ്റ്റാർഡും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കസ്റ്റാർഡും ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട തന്നെ ബീറ്റ് ചെയ്തിട്ട് 1-2 സ്പൂൺ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പാല് മാത്രം ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്, അതും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒരു പാൽക്കോവേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. നല്ലൊരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.
ഇത് നമുക്ക് പായസം പോലെ സെർവ് ചെയ്യാം, പുഡിങ് പോലെ സെർവ് ചെയ്യാം. പായസം പോലെ ആണെങ്കിൽ കുറച്ച് ചൂടോട് കൂടിയിട്ട് കൊടുക്കാം, അല്ല പുഡിങ് പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കാം. തണുപ്പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പുഡിങ് പോലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു, എൻ്റെ റെസിപ്പി ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നമർത്ത് അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.